ചോരയും ചലവും ഇറ്റുവീഴുന്ന മുറിവ്, പുഴുക്കൾ ഞുളയ്ക്കുന്ന വ്രണങ്ങൾ, വിലാപങ്ങളുടെ വേലിയേറ്റങ്ങൾക്ക് നടുവിൽ പിഴുതെറിയപ്പെട്ടവരുടെ ആർത്തനാദം കേട്ട് ഉറക്കം ഞെട്ടിയ രാവുകൾ, നിർധനരും ആലംബഹീനരും വലിച്ചെറിയപ്പെട്ടവരുമടങ്ങുന്ന ഈ നികൃഷ്ടലോകത്തിലേക്ക് സോമനസാല ഇറങ്ങിപ്പുറപ്പെട്ട സന്തോഷ്, ഇന്ന് ഈ ജീവിതം അർത്ഥപൂർണമാകുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് അടർന്നിടറിപ്പോകുന്ന ജീവിത ബന്ധങ്ങളുടെ നിലവിളി കേൾക്കാത്ത ലോകത്ത് ഉറ്റവരും ഉടയവരുമായി ഇവരുണ്ട് ഇവിടെ, മകനായി, മകളായി, അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി. പിറന്നു വീണ അന്ന് തൊട്ട് താരാട്ടുപാടിയും കൈവിരൽ തുമ്പിൽ തൂങ്ങിയും നടന്ന പൊന്നോമന മക്കൾ, മക്കൾ വലിച്ചെറിഞ്ഞ മാതാപിതാക്കൾ, തെരുവുമക്കൾ, ഉപേക്ഷിക്കപ്പെട്ട മനോരോഗികൾ, ഈ സമൂഹത്തിലെ വലിച്ചെറിയപ്പെട്ടവർക്കായി ഒരു ഭവനമൊരുക്കി ഇയാൾ കാവലിരിക്കുന്നു. അതിനൊക്കെ കൂട്ടായി ഇവൾ വെറോനിക്ക. ഇവർ ഒരുക്കുന്ന ഈ പറുദീസ, ഈ നിർധനരുടെ സങ്കേതമാകുന്നെങ്കിൽ സഹനത്തിൻ്റെ, അർപ്പണത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ സഹനപർവങ്ങൾ താണ്ടാൻ മനസ്സൊരുക്കിയ മിനി ദൈവത്തിൻ്റെ സ്പർശം തൊട്ടറിഞ്ഞിരുന്നു. വലിച്ചെറിയപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ ദൈവം നിയോഗിച്ച സന്തോഷിന്റെ നിഴലായി ഇവൾ വെറോനിക്കയും. ഇരുപത്തൊന്ന് കുട്ടികളാണുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ് 6 മാസം മുതൽ ഡിഗ്രിക്ക് വരെ പഠിക്കാനുള്ള പിള്ളേരാണ് ഇവിടെ ഉള്ളത്. കൊച്ചുകുട്ടീനെയൊക്കെ കൊച്ചുകുട്ടീനെ നോക്കുന്ന അവരുടെ അമ്മമാരല്ല, അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരെ അസുഖം കുറഞ്ഞ അമ്മമാരാണ് ഇവരെ നോക്കുന്നത്. ഏറ്റവും പ്രായം കൂടിയ ആളെ ഇനി ഡിഗ്രിക്ക് ചേർക്കണം. ഡിഗ്രി മുതൽ 6 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. അങ്ങോട്ട് ആ
കുട്ടികളുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ എന്ന്? ഇവിടെ താമസിക്കുന്നത് കുട്ടികൾ മാത്രമാണ്. കുട്ടികളുടെ അമ്മമാർ മുകളിലാണ് താമസിക്കുന്നത്. കാരണം അവർ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉള്ളവരൊക്കെയാണ്. അപ്പോൾ അവർ വഴിയിൽ അലിഞ്ഞു തിരിഞ്ഞ സമയത്തും അല്ലാതെയൊക്കെ ക്രൂരമായിട്ട് ഒക്കെ ആളുകൾ ഇടപെട്ടതിൻ്റെ ഫലമായി ഉണ്ടായ മക്കളാണ് ചിലർ. ഒരു സ്ത്രീ ആണെങ്കിലും 3 കുട്ടികളായിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വന്നത് പോലീസ് പിടിച്ച് രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നത്. ഇതൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മാനസിക വിഷമമുള്ള സ്ത്രീകൾ, അനാഥരായിട്ടുള്ളവർ, പ്രസവിക്കാൻ അവർ, അങ്ങനെയുള്ളൊരു ക്രമീകരണം നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പലയിടത്തും ഇല്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലുള്ളവരെയൊക്കെ മരീസനത്തിൽ എത്തിക്കാറുണ്ട്. ഞങ്ങളത് സ്വീകരിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ. അപ്പോൾ അതൊരു ഇതൊരു പ്രത്യേക കാറ്റഗറിയാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ അമ്മ മാനസിക രോഗി ആയതുകൊണ്ട് കുഞ്ഞിനെ വളർത്താൻ അവകാശമില്ല എന്ന് പറയുന്നൊരു വ്യവസ്ഥയാണ് നമ്മുടെ ഇടയിലുള്ളത്. അമ്മയ്ക്ക് മാനസിക രോഗം വന്നാൽ അമ്മ മാനസിക രോഗ ആശുപത്രിയിലും കുട്ടി ജൂനിയർ ഹോമിലും ആയിരിക്കണം. അപ്പോൾ ജൂനിയർ ഹോമിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഫനേജിലേക്കോ മാറ്റുന്ന കുട്ടികളുടെ പിന്നത്തെ അവസ്ഥ നമ്മൾ അന്വേഷിച്ചാൽ വളരെ ശോചനീയമാണ്. അതുകൊണ്ട് അമ്മ താമസിക്കുന്നിടത്ത് തന്നെ കുട്ടികൾ വളരണമെന്നുള്ളതാണ് എൻ്റെ ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതാണ് ഇങ്ങനെയൊരു സ്ഥാപനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ കാരണം. 17 മുമ്പ് ഇവിടെ വന്ന ഒരു തമിഴ്നാടുകാരി ഒരു പെൺകുട്ടി, അവൾ വന്നപ്പോൾ ഗർഭിണിയായിരുന്നു. ഒരു ഓർഫനേജിൽ വെച്ച് പ്രസവിച്ചു. അവരാദ്യം തന്നെ എഴുതി മേടിച്ചു, കുട്ടി പ്രസവിച്ചാൽ സ്ഥാപനത്തിന് കൊടുത്തോളാവുന്നു, ആൾ മടങ്ങിപ്പോയിക്കൊള്ളാവും. ആ ഒരു വ്യവസ്ഥയിലാണ് പ്രസവിക്കാനുള്ള സാഹചര്യം ആ പെൺകുട്ടി കിട്ടിയത്. ഇന്ന് 17 പ്രായമുള്ളൊരു ആൺകുട്ടി അവൾക്കുണ്ട്. ഇപ്പോഴും ഈ പെൺകുട്ടി മരിയസ്ഥാനത്ത് താമസിക്കുന്നു. അവളെപ്പോഴും എന്നോട് ചോദിക്കും, സന്തോഷണ്ണ എൻ്റെ കുളന്തയെ പാക്കണം, കുളന്ത എപ്പോഴും ഇറക്കാമെന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് തിരിയാതെന്ന് ഞാൻ പറയും, കാരണം എനിക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ അത് വരാതിരിക്കാൻ ഇവിടെ ഈ ആഴ്ചയിൽ ഒരു ദിവസം അമ്മമാർക്ക് മക്കളെ ഒന്ന് കാണാനും സ്കൂളിലും ആനിവേഴ്സറിക്കും ഒക്കെ പോകാനും, സ്കൂളിൽ ഇത് ജൂൺ മാസത്തിൽ സ്കൂളിൽ വിട്ടപ്പോൾ അമ്മമാരെല്ലാം കൂടെ കൂടിയിട്ടാണ് കുട്ടികളെ യാത്രയാക്കിയത്. അപ്പോൾ ഇവരെ വളർത്താൻ ഇവരുടെ ഒരു ഭാഗികമായ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്തുകയും എനിക്ക് അച്ഛനില്ലെങ്കിൽ അമ്മയുണ്ടെന്നുള്ളൊരു ഉറപ്പും കൊടുക്കാനായിട്ടാണ് ഈ ലിസ്യു സാധനം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതെ അതെ, അനുങ്ങോട്ട് വന്നു നമുക്ക് അമ്മമാരെ ഒന്ന് കാണാം. വളരെ അനുവിനോട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇവർ ഈ കുട്ടികളുടെ അമ്മമാരാണ്. അമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർതിരിക്കുന്ന, എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു ഫിലിമിൽ തന്നെ ഇതിനെ മകൾക്കെന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കൊച്ചിനെ പിടിച്ചു വലിച്ചു പോകുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകളൊക്കെ, ആ സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു എടുത്തുചാട്ടം, അത് മരിയസ്ഥാനം തുടങ്ങി 15 കഴിഞ്ഞിട്ട് ചെയ്ത ഒരു എടുത്തുചാട്ടമാണ്. ഞാനിത് 45 രൂപയ്ക്ക് ഇത് കടം വാങ്ങിച്ച സ്ഥലമാണ്. ഇതിപ്പോൾ ഇതിനൊരു 60 രൂപയ്ക്ക് മേലെ പലിശ ഉൾപ്പെടെ ആയിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും ത്യാഗം സഹിച്ച് നിലനിർത്തുന്നതിൻ്റെ കാരണം, ഇവരുടെ കണ്ണ് നിറയാൻ പാടില്ല, കുഞ്ഞുങ്ങൾ മറ്റൊരിടത്ത് വളരാനും പാടില്ല. മാനസിക അസ്വസ്ഥത വന്നെന്ന് വെച്ച് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള റൈറ്റ് അമ്മയ്ക്കില്ലാതാകുന്നില്ല. ഏറ്റവും വലിയ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ അതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അല്ലേ, നിങ്ങൾക്ക് സന്തോഷമാണ് ഇവിടെ? അത് പറഞ്ഞ് ഇവരൊക്കെ വാസ്തവത്തിൽ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്, വരുന്ന ഒരു പുതിയ തലമുറയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കണം, അവർക്ക് വളരണം, അവർക്ക് സ്നേഹം വേണം. ഈ സ്ഥാപനത്തിലെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് അല്ലേ? അച്ഛനുണ്ട്, അച്ഛൻ ജയിലിലാണ്, അമ്മ മരിച്ചുപോയി. അങ്ങനൊരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു നാക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളൊരു സ്നേഹം ഉണ്ടെങ്കിലും ഒരുപാട് നിഷ്കളങ്കതയുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടേതായ ഒരു പ്രൊട്ടക്ഷൻ, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഇതിൻ്റെ വെളിയിൽ ഒരിക്കലും ശരിയല്ല എന്നുള്ള തിരിച്ചറിവാണ് അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇവളിവിടെ ചെയ്യുന്ന ജോലികൾ, ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും, ഇവരെ മുകളിലേക്ക് കൊണ്ടുവരാനും കൊണ്ടുവന്ന് വിടാനും ഒക്കെ ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്തിപ്പം ഇവിടെ നിൽക്കുകയാണ്. ഇത് സന്തോഷം ഒപ്പ, ഇത് മിനിയമ്മ. ഞങ്ങൾ വീട്ടിൽ ആരുമേ ഇല്ല, ഞങ്ങൾ തന്നെ നോക്കിയത് നല്ല മാറി. കേട്ടോ, നല്ല പപ്പ മേടിച്ചു തരാം കേട്ടോ.
എനിക്ക് അമ്മയിലും അത്തനുള്ളതിനോട് തമിഴ് മേടിച്ചുതരാം കേട്ടോ. അമ്മ അപ്പ എനിക്ക് വേണ്ട, നിങ്ങൾ മാത്രം മതി, മേടിച്ചുതരാം കേട്ടോ. ഷീബ മരിയസ്ഥാനത്ത് വന്നിട്ട് കുറേ വർഷങ്ങളായി. ഷീബയുടെ മോള് അമ്മയോടൊപ്പം ഇവിടെ കഴിയുന്നു. ഷീബ ഇവിടെ ചെയ്യുന്ന ജോലികളെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഴിവെന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന നന്നായിട്ട് പാടാൻ കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ ട്രൂപ്പിലെ അടിപൊളി പാട്ടുകൾ തമിഴ് ഹിന്ദിയൊക്കെ പാടുന്ന ഷീബയാണ്. അമലെ അമ്മയെ പോലെ ചെറിയ പാട്ടൊക്കെ പാടും. സ്മിത, വാസ്തവത്തിലെ ഇങ്ങനൊരു ഭവനത്തിൻ്റെ തുടക്കം കുറിച്ചത് സ്മിതയാണ്. വാ കയറി വാ. അഞ്ജലിയും പ്രമോദും വന്നേ. വാ ഒൻപത് വർഷം മുമ്പ് മരിയസ്ഥാനത്തിൽ വന്ന ആളാണ് സ്മിത. സ്മിതയ്ക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ സ്മിതയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഒരു തിരസ്കരണം വീട്ടിൽ നട ഉണ്ടായപ്പം ബോംബെയിൽ നിന്ന് ഇങ്ങനെ കേരളത്തിലേക്ക് വന്നതാണ്. അപ്പോൾ മരിയസ്ഥാനത്തിൽ വന്ന് ചേർന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ വെറും പൊടികളായിരുന്നു. ഇവരെ ഞാനൊരു ഓർഫനേജിലാക്കി സ്മിതയെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി. പക്ഷെ അത് ശരിയാതെ വന്നതുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവന്നു. സ്മിതയ്ക്ക് ഭയങ്കര ഫീലിങ്ങാണ്, പിള്ളേർ കാണാതിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു. ഇതുങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇതുങ്ങളെ കൊണ്ടുവന്ന് ഇവിടുത്തെ സ്കൂളിൽ ചേർത്ത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം. പിന്നെ പുറകിന് ഓരോരുത്തർ വന്നു, വന്നവരൊക്കെ ഈ ഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റി. നമ്മുടെ ആഗ്രഹം ഇരിക്കുന്ന ഇവർക്കെല്ലാം താമസിക്കാൻ നല്ലൊരു ഒരു വീട് ഇവിടെ ഉണ്ടാകണം. ഇവർ വലുതായി ജോലി സമ്പാദിച്ച് കഴിഞ്ഞ് ഇവരുടെ അമ്മയെ കൂട്ടി ഇവർ പോകണം. പുറത്ത് പോയിട്ട് ഒരു സ്വന്തമായൊരു വീടുണ്ടാക്കി അമ്മയെ ഇവർ സംരക്ഷിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ ഇവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ബീഹാറിൽ നിന്ന് വന്ന ഒരു അമ്മയും മക്കളുമാണ്. പക്ഷെ നമ്മുടെ അടുത്ത് കിട്ടുമ്പം ഇവനെ ആൺകുട്ടി ഉദരത്തിലും ഇവളെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോലീസ് വഴിയിൽ നിന്ന് പിടിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ലയിപ്പിച്ചിട്ട് അവരാണ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഇവൾ പ്രസവിച്ചത്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ കഴിയുകയാണ്. ഇതൊക്കെ പോലീസുകാർ ആ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് തെരുവിൽ ഏതായാലും പീഡിയത്തിനാലും എവിടെയെങ്കിലും ഇത് സംഭവിക്കാമായിരുന്നു. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ പത്രത്തിലും ചാനലിലൊക്കെ കാണാറുണ്ട്. ഇതങ്ങനെ ഒരു അവസ്ഥയാണ്. ഇതുപോലെയുള്ള പലരും ഇതിനകത്ത് എല്ലാവരെയും പറ്റി ഞാൻ പറയുന്നില്ല. ഓരോ സാഹചര്യത്തിൽ നിന്ന് വന്ന ഒറ്റപ്പെട്ടു പോയ ആളുകളാണ്. പക്ഷെ അവർക്കുള്ളൊരു നല്ലൊരു ദുരിത തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷേട്ടൻ്റെയും മിനിച്ചേച്ചിയുടെയും മനസ്സിൽ ഇനിയിപ്പം എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മുടെ ഈ മരിയ ഭവനത്തെക്കുറിച്ച്, മരിയ സദനത്തെക്കുറിച്ച് ഇനി മനസ്സിലുള്ളതെന്ന് ഷെയർ ചെയ്യാമോ? കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആക്കണമെന്നുണ്ട്. പിന്നെ അതുപോലെ പുതിയ ആധുനിക രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ശൈലികൾ കണ്ടെത്തി റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടെ ഒരു ഇതാക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇവരെ ഈ പുനരധിവാസത്തിൽ ഇവരെ നമ്മൾ വാസ്തവത്തിൽ ഇവരെ വീട് മാറ്റി മറ്റൊരു വീട്ടിൽ അധിവസിപ്പിക്കുകയാണല്ലോ, അതാണല്ലോ റീഹാബിലിറ്റേഷൻ. അപ്പോൾ അതിന് അവർ വീട്ടിലെ അതേ ഫീലിംഗ് തന്നെ വരാവുന്ന രീതിയിലുള്ളൊരു കംഫർട്ടബിളായ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അതിന് കുറേ ആളുകളുടെ സഹായം ആവശ്യമുണ്ട്. പഠിച്ച ഈ രംഗത്ത് പഠിച്ച ആളുകൾ, അതുപോലെ അവരുടെ സേവനങ്ങൾ, പിന്നെ നമ്മളെ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളുള്ള കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനുണ്ട്. ഇതൊക്കെയാണ് ആഗ്രഹം. പിന്നെ പലതരത്തിലുള്ള ആളുകൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരെ എല്ലാവരെയും കാറ്റഗറൈസ് ചെയ്ത് ഓരോ
രീതിയിലേക്ക് കൊണ്ടു കുഞ്ഞുങ്ങളെ അമ്മയന്മാരെ മാറ്റിയതുപോലെ വൃദ്ധന്മാർക്കും പാലിയേറ്റീവ് കെയർ വേണ്ടവർക്ക് ഒരു പ്രത്യേക അവസ്ഥ, അതുപോലെ എം ആർ ആയിട്ടുള്ളവർക്ക് പ്രത്യേകം, മെൻ്റൽ റിട്ടാഡേഷൻ ഉള്ളവർക്ക് പ്രത്യേക സ്കൂൾ പോലെ ഒരു സംവിധാനം, സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഈ കേൾക്കുന്ന ബഹളങ്ങളൊക്കെ, ഇവിടെ ഓരോ മുറികളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. മാനസികമായിട്ട് അസ്വസ്ഥതയുള്ള ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ ചില ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കും. അതുപോലെ മെൻ്റൽ റിട്ടാഡേഷനായ ഒരു പയ്യനുണ്ട്, അവനെപ്പോഴും അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ടോയ് വേണം, ടോയ് ഇല്ലെങ്കിൽ കിടന്ന് നിലവിളിക്കും. പ്രായം കൊണ്ട് വലുതാണെങ്കിലും ആളുടെ കാഴ്ചയെ വളരെ ഒരു കൊച്ചുകുട്ടിയുടെ പെർഫോമൻസാണ്. അതാണ് ഇവിടെ കോമ്പൗണ്ടിലാകമാനം നമ്മളൊരു 320 ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് ചെറിയ സ്ഥലത്ത്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു പക്ഷികളെ ഇളയ്ക്കുന്ന പോലെ ഓരോ നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒട്ടനേകം ആളുകളുണ്ട്. ദമ്പതികളായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. എന്നാലും ഒരു ദമ്പതികൾ എന്ന നിലയിൽ ഭർത്താവിനൊപ്പം ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ വേദനിക്കുക എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ചേച്ചി എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ലുസ്ലിക പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കണം. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും എല്ലാം ഭർത്താവിനോട് ചേർന്ന് നിന്ന് പോകണമെന്നാണ്. മരിയസ്ഥാനം മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രത്തിലെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നതാണ് ഗാനമേള. കൂടാതെ ഈ പ്രോഗ്രാം കൊണ്ട് മാനസിക രോഗത്തെപ്പറ്റി പുതിയ സമക്ഷത്ത് അവയർനെസ് കൊടുക്കുക എന്ന ലക്ഷ്യവും ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി മാനസിക രോഗത്തോടുള്ള സ്റ്റിഗ്മ, ഈ രോഗത്തോടുള്ള അവമതി, മറ്റേത് രോഗത്തെപ്പോലെയുമാണ് മാനസിക രോഗമെന്ന് മനുഷ്യർക്ക് ലോകജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. തളർന്നു കിടക്കുന്ന അവസ്ഥയിലും പുള്ളി 30 പുള്ളി കിടന്നുകൊണ്ട് ബിസിനസ് ചെയ്തു, കട്ടിലെ കിടക്കും, ആൾക്കാർ സാധനം വാങ്ങി വെക്കും, നാട്ടുകാർ സാധനം എടുത്തിട്ട് പൈസ അവിടെ വെക്കും, വേറെ ആരെങ്കിലും വന്ന് ആ പൈസ എടുത്തിട്ട് സാധനം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതിങ്ങനെ ഒരു തുടർക്കഥയായി 30 പുള്ളി സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ച മനുഷ്യനാണ്. എൻ്റെ പിതാവേ, നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാനറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ. കൃപയാകണേ മാതാ, നിന്റെ